കൊച്ചി ലിസി ആശുപത്രിയിൽ നിന്ന് രാഗിനുണ്ട് രാഗിനൊപ്പം ഈ ഹൃദയം സ്വീകരിക്കുന്ന ഹരിനാരായണന്റെ 16 വയസ്സുള്ള ഹരിനാരായണനാണ് ഈ സെൽവിന്റെ ഹൃദയം സ്വീകരിക്കുന്നത് ഹരിയുടെ അച്ഛൻ രാഗിനൊപ്പം ഉണ്ട് രാഗിൻ അവരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം നന്ദി സെൽവിനോടും സെൽവിന്റെ കുടുംബത്തോടും സെൽവിനോടും പറഞ്ഞാൽ തീരുമെന്ന് എനിക്ക് തോന്നില്ല അത്രമാത്രം അവർ കടപ്പെട്ടിരിക്കും അവരെല്ലാം നമ്മളൊക്കെ അതിനൊപ്പം ചേരുകയാണ് എന്താണ് അദ്ദേഹം പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാം രാഗിൻ സംസ്ഥാനത്തെ വീണ്ടും മാതൃകയാവുകയാണ് അവയവദാന ദൗത്യം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വേഗത്തിൽ ഒരു ദാതാവ് ഉണ്ട് എന്ന് അറിയുകയും വേഗത്തിൽ സർക്കാരിന്റെ ഹെലികോപ്റ്റർ അതിനെ വിട്ടുകിട്ടുകയും ദാ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഹൃദയം കൊണ്ടുവരികയാണ് എങ്ങനെയാണ് ഇതിനെ ഏറ്റവും അധികം സന്തോഷമുണ്ട് പ്രതീക്ഷയോടെ കൂടി നിൽക്കുകയാണ് പ്രേം പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോ എങ്ങനെയുണ്ട് മകന്റെ ഒരു സിറ്റുവേഷൻ വളരെ സീരിയസ് ആണ് ഞാൻ രാവിലെ സംസാരിച്ചായിരുന്നു തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പേ സംസാരിച്ചായിരുന്നു ഹൃദയം മറ്റുവയ്ക്കൽ ശസ്ത്രക്രിയ അല്ലേ അത് നടക്കുന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും നേരെയാകും നേരെയാകുമെന്നാണ് പ്രതീക്ഷ ദൈവത്തിലും മൂത്ത മകൻ സൂര്യനാരായണനും ഇതേ ഒരു അസുഖം ഉണ്ടായല്ലോ ഡൈലേറ്റഡ് കാർഡിയക് മയോപ്പതി എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനെയുണ്ട് അവസ്ഥ നല്ല രീതിയിലിരിക്കുന്നു അതിനൊന്നും കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു നല്ല ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു അപ്പോൾ തന്നെ ഇത് നൽകാൻ തയ്യാറായ അവരുടെ കുടുംബം അല്ലേ അവരുടെ കുടുംബം എത്ര നന്ദി പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും ആ കുടുംബത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല ഏറ്റവും അവർ നമ്മളെ സഹായിച്ചല്ലോ എൻ്റെ മോന് ഒരു പുതുജീവൻ നൽകാൻ അവർക്ക് ഒരു മനസ്സുണ്ടായല്ലോ അതാണ് ഏറ്റവും വലുത് മൂത്ത മകൻ്റെ കാര്യത്തിലും അങ്ങനെ ഒരു ഇതുണ്ടായി അല്ലേ ഒരു സഹായം ഉണ്ടായി മൂത്ത മകൻ്റെ കാര്യത്തിലും ഇതേ സഹായം തന്നെ അരവിന്ദ് എന്ന് പറയുന്നൊരു പയ്യൻ നമുക്ക് അവരുടെ കുടുംബം നമുക്ക് കാട്ട് തന്നു എൻ്റെ മോനെ പുതുജീവിതത്തിലോട്ട് ആ കുടുംബമാണ് കൊണ്ടുവന്നത് ഇപ്പോൾ അങ്ങനെ ദാതാവിൻ്റെ കുടുംബം തയ്യാറാകുന്നു അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഇടപെടലുണ്ടാകുന്നു വേഗത്തിൽ ഹൃദയം എത്തിക്കാൻ പോലീസ് സംവിധാനം കൈകോർക്കുന്നു നാടൊന്നും അടങ്കം കൈകോർക്കുകയാണ് ഈ ഒരു ദൗത്യത്തിന് വേണ്ടി എങ്ങനെയാണ് ഇതിനെ ഒക്കെ കാണുന്നത് ഏറ്റവും വലിയ സ്നേഹം അവരോടെല്ലാവരോടും നമ്മുടെ സംസ്ഥാന സർക്കാരിനോടും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും എല്ലാവരോടും വളരെയധികം നന്ദി സ്നേഹവും കടപ്പാടുമുണ്ട് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന് നേതൃത്വത്തിലുള്ള ടീമാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തോടൊക്കെ സംസാരിച്ചിരുന്നു എന്താണ് അദ്ദേഹം ഡോക്ടറുമായിട്ട് ഇന്നലെ സംസാരിച്ചിരുന്നു ഇന്നലെ രാവിലെ സംസാരിച്ചിരുന്നു വളരെ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറയുന്നത് ഡോക്ടർക്കും വളരെ പ്രതീക്ഷയോട് നിൽക്കുകയാണ് ഈ ഹരിനാരായണൻ ഇത് എപ്പോഴാണ് ഇത് ഡിറ്റക്ട് ചെയ്തത് എങ്ങനെയാണിത് ഒരു ആറുമാസമായി അവന് ഈ ഛർദ്ദിൽ ആഹാരം കഴിക്കുമ്പോൾ ഛർദ്ദിലും പിന്നെ ആഹാരം കഴിക്കാൻ പറ്റാതെ രീതിയിൽ ചുമയും ഇതാണ് ആദ്യത്തെ ഇത് അങ്ങനെയാണ് ഞങ്ങളിവിടെ ലിസി കൊണ്ടുവന്നത് ലിസി കണ്ടുപിടിച്ചു ഇതേ മൂത്ത ആളിൻ്റെ അതേ അസുഖമാണെന്ന് പറയും പിന്നെ ചികിത്സയായിരുന്നു രണ്ടു മക്കൾക്കും അല്ലേ ഇങ്ങനെ അതിലൊക്കെ തന്നെ അതിനെയൊക്കെ നേരിടാൻ കഴിഞ്ഞു അതിനൊരു മനസാന്നിധ്യമൊക്കെ അല്ലെങ്കിൽ ദൈവത്തും ദൈവം സഹായിക്കുന്നു രണ്ട് കാര്യത്തിനും നമ്മൾ ദൈവമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് എല്ലാവൊന്നും പറയാൻ എന്തായാലും ധൈര്യമായിട്ടിരിക്കുക അച്ഛൻ സതീശനാണ് നമുക്കിപ്പം ചേർന്നത് കുടുംബം പ്രതീക്ഷയുണ്ട് കാരണം മൂത്ത മകൻ സൂര്യനാരായണൻ്റെ ഒരു കാര്യത്തിലും ഇതേ ഒരു അനുഭവമായിരുന്നു പക്ഷേ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയോടുകൂടി സുഖമായി തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ രണ്ടാമത്തെ മകൻ്റെ കാര്യത്തിലാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഇത്തരത്തിൽ ഇത് നൽകാൻ തയ്യാറാണ് എന്ന് ആ കുടുംബം അറിയിക്കുന്നു സർക്കാരിനെ അറിയിക്കുന്നു അങ്ങനെ ആ മൃതസഞ്ജീവനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇക്കാര്യങ്ങൾ നടക്കുന്നു വേഗത്തിൽ ഹൃദയം ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ട് കാരണം ഹൃദയം പുറത്തെടുത്ത് കഴിഞ്ഞാൽ 4 മണിക്കൂറിനകം തന്നെ അത് റെസിപ്പിയൻറ്റിൽ അത് മിടിച്ചു തുടങ്ങണം അതുകൊണ്ട് എത്രയും വേഗം ഈ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കണം ലിസി ആശുപത്രിയിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്ത് നേതൃത്വത്തിലുള്ള ടീം സജ്ജമാണ് ഈ ഹൃദയം ഇപ്പോൾ ഹെലികോപ്റ്ററിൽ അവിടെ നിന്ന് 1.5 മണിക്കൂറിനകം കൊച്ചി ഹെലിപാഡിലേക്ക് എത്തിക്കും ആ ഹെലിപാഡിൽ നിന്ന് ഏകദേശം ഒരു 3-5 മിനിറ്റ് കൊണ്ട് തന്നെ ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇവിടെ അപ്പോൾ തന്നെ ശസ്ത്രക്രിയ ആരംഭിക്കുകയും ചെയ്യും അങ്ങനെ എല്ലാ കാര്യങ്ങളും സജ്ജമാണ് നേരത്തെയും സർക്കാരിൻ്റെ ഹെലികോപ്റ്ററിൽ ഹൃദയവും മറ്റ് അവയവങ്ങളും ഒക്കെ തന്നെ എത്തിക്കുകയും അത് മറ്റു പലരിലും സ്പന്ദിക്കുകയും ഒക്കെ ചെയ്തത് നാം കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഒരു ദൗത്യത്തിനു കൂടി കേരളം ഒന്നടങ്കം കൈകോർക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടൽ ആ സ്നേഹസ്പർശിയായിട്ടുള്ള ഇടപെടൽ വിവിധ കോണുകളിൽ നിന്ന് വരുന്നു എന്നത് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മുന്നോട്ട് വയ്ക്കാം എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ശസ്ത്രക്രിയ ആരംഭിക്കും കാരണം അത് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് പാൻക്രിയാസും അതോടൊപ്പം തന്നെ കിഡ്നിയും ആസ്കർ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ മറ്റ് 2 രോഗികൾക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അവർക്ക് അത് ഘടിപ്പിക്കും അതോടൊപ്പം തന്നെ ഇവിടെയും ശസ്ത്രക്രിയക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്
തീർച്ചയായും കൊച്ചി ലിസി ആശുപത്രിയിൽ നിന്നാണ് രാഗിൻ വിവരങ്ങൾ നൽകുന്നത്. അവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായി കാത്തിരിക്കുകയാണ്. ഡോക്ടർമാർ അവിടെ കാത്തിരിക്കുകയാണ്. അവിടെ എത്തിയാൽ ഉടൻ ശസ്ത്രക്രിയ നടത്തുക എന്നുള്ളതാണ്. 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഹൃദയം മറ്റൊരാളിൽ ഹൃദയം സ്വീകരിക്കുന്നത് സ്വീകരിക്കുന്ന ആളിലേക്ക് ഹൃദയം ചേർത്ത് പിടിപ്പിക്കേണ്ടതുണ്ട്. ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കാത്തിരിക്കുകയാണ്. കൊച്ചിയിൽ 16 വയസ്സുകാരനായ ഹരിനാരായണനാണ് സെൽവിന്റെ ഹൃദയം നൽകുന്നത്. എന്തായാലും ഇപ്പോൾ യാത്ര ഇനി തിരുവനന്തപുരത്ത് നിന്ന് അല്പസമയത്തിനകം തന്നെ പുറപ്പെടുമെന്നുള്ളതാണ്. ഹെലികോപ്റ്റർ ഇപ്പോഴും പുറപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.